നമസ്കാരം. ത്രിപുര മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തുന്ന ഒരു വിഭാഗം എം എൽ എമാർ തൃണമൂലിലേക്ക് എത്തുമെന്ന സൂചന വന്നതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോൾ ബി ജെ പി ദേശീയ നേതാക്കൾ ത്രിപുരയിലെത്തി. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ബി എസ് സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേതാക്കളാണ് ഇപ്പോൾ ത്രിപുരയിലെത്തിയത്. ത്രിപുരയിലെ ബി ജെ പി നേതാക്കളുമായി ഈ സംഘം ദ്വിദിന കൂടിക്കാഴ്ച നടത്തി വരികയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എം എൽ എമാർ, എം പിമാർ, ജില്ലാ നേതാക്കൾ മുതലായവരെല്ലാം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ബി എസ് സന്തോഷിനൊപ്പം അസമിലേക്കും ത്രിപുരയിലേക്കും ഓർഗനൈസേഷണൽ സെക്രട്ടറി ഫണിത്ര നാഥ് ശർമ്മ, അതുപോലെ നോർത്ത് ഈസ്റ്റ് ഓർഗനൈസേഷൻ സെക്രട്ടറി അജി ജംവാൽ ബൈജാൻ എന്നിവരും ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്ന് ഈസ്റ്റ് മോജോ റിപ്പോർട്ട് ചെയ്തിരുന്നു. പശ്ചിമബംഗാളിൽ ബി ജെ പിയുമായി സഹകരിച്ചിരുന്ന നേതാക്കൾ കൂട്ടമായി തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ ത്രിപുരയിലെ ബി ജെ പി നേതാക്കളെയും അതുപോലെ തൃണമൂലിൽ എത്തിക്കാൻ മമതാ ബാനർജി കരുനീക്കം നടത്തുന്നുവെന്ന് വാർത്തകളുമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്. ബിപ്ലവ് ദേവിനെതിരെ ഒരു വിഭാഗം എം എൽ എമാർ വിമത നീക്കങ്ങൾ ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി. വിമതരുടെ പരാതികൾക്കെതിരെ അമിത്ഷാ മുഖം തിരിച്ചതോടെ എം എൽ എമാർ ഭീഷണികൾ ഉയർത്തി രംഗത്ത് വന്നിരുന്നു. അമിത്ഷായുടെ സമീപനം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് വിമതരിപ്പോൾ. വിമത നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാരോപിച്ച് മുതിർന്ന നേതാവ് സുദീപ് ബർമയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കം പ്രശ്നങ്ങൾ വഷളാക്കി. നേരത്തെ തൃണമൂലിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സുദീപ് ബർമൻ ഇതോടെ തിരികെ മമതയ്ക്കൊപ്പം ചേരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. മുകുൾ റോയിയുടെ തിരികെ പോക്ക് ബർമന്റെ നീക്കങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് സൂചന. ബിപ്ലവിന്റെ പ്രവൃത്തികളിൽ അതൃപ്തിയുള്ള മറ്റു എം എൽ എമാരും സുദീപിനൊപ്പം ചേർന്ന് തൃണമൂലിലേക്ക് ചേക്കേറും. ദിദി ബർമയ്ക്കൊപ്പം മാപ്പ് നൽകിയാൽ ബി ജെ പിയുടെ ത്രിപുരയിലെ നിലനിൽപ്പ് തന്നെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും തീർച്ചയാണ്. അതേസമയം ബംഗാൾ തിരഞ്ഞെടുപ്പ് പരാജയം ബി ജെ പി കേൾപ്പിച്ച മുറിവും ചെറുതൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും നേരിട്ടിറങ്ങി പൊരുതിയിട്ടും മമതയ്ക്ക് മുൻപിൽ അവർ അടിയറവ് പറഞ്ഞു. അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു ബംഗാളിലെ തിരഞ്ഞെടുപ്പ്. അധികാരം പിടിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ബി ജെ പി ഒരിക്കൽ കൂടി തെളിയിച്ചത് ബംഗാളിലാണ്. എന്നാൽ മമതയ്ക്ക് മുൻപിൽ തോൽക്കേണ്ടി വന്നത് രാഷ്ട്രീയ മഹാരഥന്മാരെ തെല്ലെന്നുമല്ല അലോസരപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കേന്ദ്രം മമതയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന് തെളിവായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപേ നടന്ന സംഭവ വികാസങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് ശാരദാ ചിട്ടി കേസുമായി ബന്ധപ്പെട്ട് തൃണമൂലിനെ കേന്ദ്രം വേട്ടയാടിയെങ്കിൽ നാരദ കേസുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ആക്രമണം തുടരുന്നത്. ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകില്ലെന്ന വാശിയിൽ മമതയും തുനിഞ്ഞിറങ്ങിയതോടെ ബംഗാൾ അശാന്തിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി പോകുമ്പോഴാണിപ്പോൾ ബിപ്ലവ് ദേവിനെതിരെ വിമർശനമുയർത്തുന്ന ഒരു വിഭാഗം എം എൽ എമാർ തൃണമൂലിലേക്ക് എത്തുമെന്ന സൂചന ലഭിച്ചതോടുകൂടി പ്രതിസന്ധി പരിഹരിക്കാൻ ബി ജെ പി ദേശീയ നേതാക്കൾ ത്രിപുരയിലെത്തിയത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേതാക്കളാണ് ഇപ്പോൾ ത്രിപുരയിലെത്തിയത്. ത്രിപുരയിലെ ബി ജെ പി നേതാക്കളുമായി ഈ സംഘം ദ്വിദിന കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്.